നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മാനസിക സംഘർഷ മോചനത്തിനും അതുപോലെ ടെൻഷൻ അകലാനും വേണ്ടി ജപിക്കേണ്ട കൃഷ്ണ മന്ത്രത്തെക്കുറിച്ചാണ്. ആ മന്ത്രം ഏതാണ് എന്നുള്ളതും അത് എപ്രകാരമാണ് ഉരുവിടേണ്ടത് എന്നുള്ളതും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ആധ്യാത്മിക സംബന്ധമായ കൂടുതൽ അറിവുകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഭൂരിപക്ഷം ആളുകളും മാനസിക സംഘർഷത്തിന് ടെൻഷനായി അടിമകളാണ്. സ്വന്തക്കാരുടെ വേർപാട്, അസുഖങ്ങൾ, ആത്മാർത്ഥമായി സ്നേഹിച്ചവർ അകലുന്നത്, തെറ്റ് ചെയ്യാതെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത്, സാമ്പത്തിക വിഷമങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളാൽ മനുഷ്യൻ മാനസിക സംഘർഷത്തിന് അടിമയാണ്. മനുഷ്യൻ നീറി കഴിയുകയാണ്. ജാതകപ്രകാരം ഗ്രഹങ്ങൾ ദുസ്ഥിരമായി നിൽക്കുന്ന കാലത്തായിരിക്കും ഇത്തരം മാനസിക സമ്മർദ്ദങ്ങൾ ഒരാൾക്ക് കൂടുതലായി അനുഭവിക്കേണ്ടി വരിക. ഒരു വിധത്തിൽ പറഞ്ഞാൽ മനോദുർബല്യം നമ്മെ ആവശ്യമില്ലാത്ത ഭീതിയിലും തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്തവരുമാക്കി മാറ്റുന്നു. ജീവിതത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ സമ്മർദ്ദം കൂടാതെ കാര്യങ്ങളെ സമീപിക്കാൻ കഴിയണം. കരുത്തുറ്റ ഒരു മനസ്സാണ് സാമ്പത്തിക ദൗർബല്യങ്ങൾ ഒഴിവാക്കുന്നതിനായി ആദ്യം വേണ്ടത്. അതിനായി ഈശ്വരവിശ്വാസം നേടിയെടുക്കണം. അതായത് എന്ത് ആപത്തുണ്ടായാലും താൻ ആരാധിക്കുന്ന ഭഗവാൻ അല്ലെങ്കിൽ ദേവി നമ്മെ രക്ഷിക്കുമെന്ന ബോധമാണ് ഇതിന് ആവശ്യം. അതുപോലെ സമ്മർദ്ദം ഒഴിവാക്കാൻ നാമം ജപിക്കുന്നതും ഉത്തമമാണ്. പണ്ടുകാലം മുതലേ കുട്ടികളോട് ഭയം വരുമ്പോൾ അർജുനൻ 10 നാമങ്ങൾ ചൊല്ലാൻ മുതലവർ ആവശ്യപ്പെടാറുണ്ട്. നമ്മൾ ഭയം വരുമ്പോൾ അർജുനനെയാണ് സ്മരിക്കുന്നതെങ്കിൽ ഈ അർജുനന് അപകടമുണ്ടായാൽ എപ്പോഴും ഓടിയെത്തുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണല്ലോ. അർജുനന്റെ വിജയത്തിന്റെ അടിസ്ഥാനം തന്നെ ഭഗവാൻ രക്ഷയ്ക്കുണ്ടെന്ന വിശ്വാസമാണ്. അപ്പോൾ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ സദാ സ്മരിച്ചുകൊണ്ട് കഴിയുക. നമ്മുടെ എല്ലാ വിഷമങ്ങളും ഭഗവാൻ കാണുന്നുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ കൃഷ്ണന്റെയാണ് എന്ന് പ്രാർത്ഥിച്ച് അഖില ബ്രഹ്മാണ്ടങ്ങളും വഹിക്കുന്ന ഭഗവാനിലേക്ക് ഒരു മൺതരിയായെങ്കിലും അരിഞ്ഞുചേരാൻ ആഗ്രഹിക്കുക. ഇതോടൊപ്പം പുലർകാലത്തെ ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് വെള്ളവസ്ത്രം ധരിച്ച് ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിച്ച് പൂജ ചെയ്യുക. അതിനുശേഷം പുഷപ്പുല്ലെ തറയിൽ വിരിച്ച് അതിന്മേൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് തുളസിമാല വെച്ച് എണ്ണം പിടിച്ച് 108 തവണ താഴെ പറയുന്ന മന്ത്രം ജപിക്കുക. താഴെ കാണുന്നതാണ് മന്ത്രം. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇങ്ങനെ ഈ മന്ത്രം നിത്യവും ജപിച്ചാൽ ടെൻഷൻ അകലുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മന്ത്രം കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.